പോവാൻ പാടില്ല എന്നൊന്നുമില്ല. ഞാൻ എപ്പോഴൊക്കെ ഇവിടെ വരുന്നു അപ്പോഴൊക്കെ ചേച്ചി, അളിയൻ, അവരുടെ പിള്ളേര്, വീട്ടിലെ ആഹാരം, ഇറ്റ്സ് ഫീൽ ഹെവൻ മാൻ. എന്നെ സംബന്ധിച്ച് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കണം. പിന്നെ നമ്മളെ വിശ്വസിച്ച് വന്ന പെണ്ണിനെ നന്നായിട്ട് നോക്കുകയും വേണം. അബിയുടെയും സിദ്ധുവിന്റെയും മധുവിധി യാത്ര മധുരം നിറഞ്ഞതാക്കുമോ? സിദ്ധുവിന്റെ പെരുമാറ്റം അബിയുടെ ജീവിതത്തിലെ കല്ലുകടിയായി മാറി തുടങ്ങിയു. നീയും അങ്ങനെയല്ലേ? നീയും അങ്ങനെ എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. അവര് അവരുടെ ലൈഫ് സ്റ്റൈലല്ലേ പറഞ്ഞത്, നമ്മുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്ത് എങ്ങനെയാ? നിങ്ങൾ പെമ്പിളർക്കെല്ലാം അതല്ലേ ഇഷ്ടം? ഒരു ഡമ്മി ആയിട്ടിരിക്കണം, പിന്നെ പണവും ഉണ്ടായിരിക്കണം അല്ലേ, ഉടനെ ലൈഫ് അങ്ങ് സെറ്റിൽഡ്. നിങ്ങളുടെ പുറകെ ഒരു പയ്യൻ വന്ന് ലവ് ചെയ്യാണെങ്കിൽ, അല്ലെങ്കിൽ ചുമ്മാ പുറകെ വന്നാലും ശരി, അതെല്ലാം വലിയ അഭിമാനമാണ്, നിങ്ങൾക്ക് വലിയ ഇമേജ് ആണ്. ഹലോ സിദ്ധു. ആ ചേച്ചി പറയൂ. ഡിസ്റ്റർബ് ആയോടാ? കറക്റ്റ് സമയത്താ ചേച്ചി വിളിച്ചേ. എന്താ മോനെ, ആഹാരം ശരിയല്ലേ? ചേച്ചിയുടെ പാചകം ഓർമ്മ വന്നോ? ഇല്ല ചേച്ചി, ഇവിടെ ഒന്ന് സെറ്റ് ആവുന്നേ ഇല്ല, ഭയങ്കര ബോറാന്ന്. അയ്യോ, ഇതാണ് അപ്പഴേ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഈ ഹണിമൂണും തണിമൂണും ഒക്കെ? സേതുനെ പറയണം, അവൻ പറഞ്ഞത് കേട്ട് എന്തിനാ? നീ ഒരു കാര്യം ചെയ്, പെട്ടെന്ന് തിരിച്ചു വാ. എന്ത് പറയുന്നു? ശരി ചേച്ചി, ഞാനിത് ഇറങ്ങുക. പെട്ടെന്ന് വേണ്ട, എത്തുമ്പോ ലേറ്റ് ആകും. നാളെ ഒരു 4 മണിയാകുമ്പോ ഇറങ്ങിയാ മതി. ഇവിടെ 10 മണിക്ക് എത്തുമ്പോ ഞാൻ നല്ല ആഹാരം നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഉണ്ടാക്കി തരാം കേട്ടോ. ശരി ചേച്ചി, ചേച്ചി പറഞ്ഞ പോലെ രാവിലെ നേരത്തെ ഇറങ്ങാം. ശരി മക്കളെ. ചേച്ചി കഴിച്ചായിരുന്നോ? ആ കഴിച്ചടാ, എല്ലാരും കഴിച്ചു, ഇനി ഉറങ്ങിയാ മതി. ഓക്കേ ചേച്ചി, ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ്. അബി, എനിക്കിവിടെ ഒന്നും ശരിയാവുന്നേ ഇല്ല, നമുക്ക് തിരികെ പോവാം. ഇപ്പോഴല്ലേ വന്നത്, ഒരിടത്തും പോയതേ ഇല്ല, അതിനു മുന്നേ എങ്ങനെ പോവാൻ പറ്റും? ഇല്ല അബി, ഈ കണ്ട കാര്യങ്ങളൊക്കെ മതി, നമുക്കങ്ങ് പോവാം. ഒരു കാര്യം ചെയ്യാമോ, ഒരു 3 മണിവരെ സംസാരിച്ചോണ്ടിരിക്ക, അപ്പോഴേക്കും പോകാനുള്ള ടൈം ആവും. എന്താ? രാവിലെ നിങ്ങളല്ലേ വണ്ടി ഓടിച്ചത്, ക്ഷീണം കാണും. ഉറങ്ങിക്കോ, ഞാൻ 4 മണിക്ക് വിളിക്കാം. ഉറപ്പായിട്ടും. ഓക്കെ, ഗുഡ് നൈറ്റ്. അഭിമോളെ, നിനക്ക് വേണ്ടി സുധയമായി ഉണ്ടാക്കി കൊടുത്തു വിട്ടതാ. പിന്നെ അവിടെ ഭയങ്കര തണുപ്പാന്ന്, ആവശ്യമുള്ളല്ലേ എടുത്തു വെച്ചോ നീ. ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടേ, ആദ്യം കോഫി കുടിക്ക. പിന്നെ ആ സുന്ദരശ്ശമാമനില്ലേ, അങ്ങേര് ഇന്നലെ വിളിച്ചിട്ട് 1 മണിക്കൂർ എന്നോട് സംസാരിച്ചോണ്ടിരുന്നത്. ഇത്രയും നാൾ അങ്ങേര് ഫോൺ വിളിച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്റെ മോൾ അമേരിക്ക പോകുന്ന കേട്ടപ്പോ എത്ര നേരം സംസാരിച്ചെന്നോ. എന്താ ഇത് കൊറേ ഉണ്ടല്ലോ. ഇതില് രസപ്പൊടി, സാമ്പാർ പൊടി, നിനക്ക് വേണ്ടി നിന്റെ വല്യമ്മ ഉണ്ടാക്കിയ മുറുക്ക്, അച്ചപ്പം എല്ലാം ഉണ്ട് മോളെ. ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതെന്താ മോളെ? എന്താ മോളെന്നോ, കൊള്ളാം, അവൻ എന്തെല്ലാം കൊണ്ടുപോകുന്നോ അതെല്ലാം വെയിറ്റ് നോക്കി എടുത്തു വെച്ച് കഴിഞ്ഞു. ഇനി അതിലൊരു സൂചി പോലും എടുത്തു വെക്കാൻ പറ്റില്ല. അതുമാത്രമല്ല അമ്മ, വിദേശത്ത് പോകുന്നവര് ഇത്ര വെയിറ്റേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് കണക്കുണ്ട്. അതെ, അതുകൊണ്ടാ രാത്രി തന്നെ ഉറങ്ങാതെ എല്ലാം എടുത്തു വെച്ചത്. ഇനി അതിലൊന്നും ചേർക്കാൻ പറ്റില്ലല്ലോ. പാവം അബി, അവിടെ അറിഞ്ഞിടത്തെ നാട്ടിൽ പോയാൽ എന്തുമാത്രം കഷ്ടപ്പെടേണ്ടി വരുമോ എന്തോ. അവൻ രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകും, ഒരു ദിവസം മുഴുവൻ ഇവളെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. അതിനല്ലേ കല്യാണം കഴിപ്പിച്ചേ? അല്ല പിന്നെ ഇവൾ ഇവിടെയും അങ്ങേര അവിടെ ഇരിക്കാനാണോ കല്യാണം കഴിപ്പിച്ചെന്നാ ചോദിച്ചത്. പെണ്ണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? പോടാ അമ്മേ, അവൾക്ക് ബുക്ക് കൊടുക്കാൻ വന്നതാ.
പോകുമ്പോ വായിക്കാനായിട്ട് അവള് വാങ്ങാൻ പറഞ്ഞു, ഞാൻ വാങ്ങിച്ചു. അയ്യോ, നമ്മുടെ രാമൻ ലക്ഷ്മണനല്ലേ വരുന്നേ, ഞാൻ പുറകിലൂടെ പോവാണേ. അബി ബൈ. അബി വാചാ, എന്താ മോളെ റെഡിയായോ? അവക്ക് എന്താ വിഷമം മോനെല്ലാം. നമ്മുടെ ഭഗവാൻ എപ്പോഴും നമുക്ക് നല്ലത് മാത്രമേ വരുത്തു. അബി ഒരുപാട് സന്തോഷം. ആ ഡേ സിദ്ധു, ഒരുപാട് സന്തോഷം, കൺഗ്രാചുലേഷൻ. എന്താ മനസ്സിലായില്ലേ? എടാ ഞാൻ ഇനി അമ്മായി, നീ അച്ഛനുമായി. അവനെ നോക്ക്. എന്റെ സിദ്ധു, നീ ഭാഗ്യമുള്ളവനാടാ, രണ്ട് ടിക്കറ്റില് മൂന്ന് പേര് സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ എന്താ ഇത്? എന്താ രണ്ട് ടിക്കറ്റില് മൂന്ന് പേര്? ഇനിയിപ്പോ എങ്ങനെ അബി അവനോടൊപ്പം അയക്കാൻ പറ്റുന്നത്? അതൊന്നും പറ്റില്ല. ഇപ്പൊ അവള് ഗർഭിണിയായിരിക്കുമല്ലേ, മൂന്ന് മാസത്തേക്ക് എവിടേക്കും പോവാൻ പാടില്ല. അവളെ നന്നായിട്ട് ഞാൻ നോക്കിക്കോളാം. ഈ സമയത്തൊക്കെ അവളെ പ്ലെയിനിൽ അയക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? എടാ സിദ്ധു, ഞാൻ പറഞ്ഞത് എന്താ ശരിയല്ലേ? നീ പറ, എന്തടാ ഒന്നും മിണ്ടാതെ നിക്കുന്നേ? ആ കറക്റ്റ് അല്ലേ? അതെ മോളെ, മൂന്ന് മാസം നന്നായി സൂക്ഷിക്കണം. എനിക്ക് നിന്നെ കൊണ്ടുപോകണ്ടെന്നൊന്നും ഇല്ല അബി. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇമോഷണലായിട്ട് ചിന്തിക്കാതെ കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്ക. എന്താന്ന് വെച്ചാൽ, നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരികെ വരുന്നത് പാടാണ്. ഇനി ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിന്നിരിക്കട്ടെ. രാവിലെ ആകുമ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോവും. അപ്പോൾ നിനക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാനേ പറ്റില്ല അബി. ഇതിനെയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല, അത് നടക്കാത്ത കാര്യമാണ്. ഞാൻ പോയതിനു ശേഷം നിനക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ബ്രേക്ക് എടുത്തിട്ട് തിരികെ വരാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻസ് നീ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കും. മനസ്സിലാക്കി, എനിക്ക് നീ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്നേ സേഫ്. ഇവിടെ നിനക്ക് എന്ത് സംഭവിച്ചാലും ശരി, ചേച്ചി അമ്മയും എല്ലാവരും ഉണ്ട് നിന്റെ കൂടെ. പിന്നെ നിന്റെ ഫാമിലിയും കൂടെ തന്നെ ഉണ്ടാവും. യു ഹാവ് ടു ആക്സെപ്റ്റ് ദിസ് അബി. ടിക്കറ്റ് ഏജൻസിയെ വിളിച്ച് നിന്റെ ടിക്കറ്റ് അങ്ങ് ക്യാൻസൽ ചെയ്യണം. റീഫണ്ട് വരുമോ എന്നറിയില്ല. ഇറ്റ്സ് ഓക്കെ. കൊച്ചിക്കോ എന്താ ഈ പറയുന്നത്? എന്റെ വല്യച്ച, ഞാൻ യുഎസിലിരുന്നത് വെറും ഒരു പ്രോജക്റ്റിന് വേണ്ടി മാത്രമാ. അതും ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞില്ലേ, പിന്നെ അതിനുശേഷം സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു ചോദിച്ചു. അതിലെനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, അതാ കൊച്ചിയിലേക്ക് വന്നത്. അപ്പോ അതേ ശമ്പളമല്ലേ തരുള്ളൂ? എന്തോന്നടാ, ഇത്രയും നാളെ നീ ജോലിയൊക്കെ ആയിട്ട് യുഎസിലായിരുന്നില്ലേ? നീ ഒന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. എന്തായാലും എന്റെ പ്രാർത്ഥന ഫലിച്ചതുപോലെ നീ ഇങ്ങോട്ട് വന്നു. നമ്മുടെ സ്ഥലത്ത് തന്നെ ഉണ്ടെങ്കിൽ പിന്നെ അത്രയും സന്തോഷമല്ലേ. അങ്ങനെയാണെങ്കിലേ ഇവിടെ തന്നെ നിങ്ങളുടെ അച്ഛൻ ഒരു ഐ ടി കമ്പനി തുടങ്ങട്ടെ. മിണ്ടാതിരിക്കാൻ. അല്ല, എപ്പോഴാണ് നിങ്ങള് കൊച്ചിയിലേക്ക് പോകുന്നത്? അബി എന്തിനു കൊച്ചിക്ക് പോണം? ജോലി കൊച്ചിയിൽ കിട്ടിയെന്നല്ലേ പറഞ്ഞു? അതെ, സിദ്ധുവിനല്ലേ ജോലി കിട്ടിയത്, അല്ലാതെ അബിക്കല്ലല്ലോ. ഇത്ര നാളെ അവ യുഎസിലായിരുന്നു, വർഷത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ വരുന്നത്. ഇപ്പൊ കൊച്ചിയിലാണല്ലോ. ആഴ്ച മൊത്തം ജോലി ചെയ്തിട്ട് ശനി ഞായറും ഇങ്ങോട്ട് വന്നിട്ട് എല്ലാവരുടെ കൂടെ ഇരുന്നിട്ട് തിങ്കളാഴ്ച ജോലിക്ക് പോവാലോ. അതിനെന്തിനാ അബി പോകുന്നത്? അത് ശരിയാണല്ലോ, അവിടെ പോയ അബിയും കുട്ടികളും കഷ്ടപ്പെടുന്നതിനേക്കാളും ഇത് തന്നെ അല്ലേ നല്ലത്. നിങ്ങൾ എന്താ തമാശ പറയുകയാണോ?
ഇനിയെങ്കിലും അവൾക്ക് അവളുടെ തീരുമാനം എടുത്തൂടെ. ഇപ്പോഴും നിങ്ങൾ തന്നെ സംസാരിക്കും, നിങ്ങൾ തന്നെ തീരുമാനം എടുക്കും. അവള് തലയാട്ടിക്കൊണ്ട് പോണം, അല്ലാതെ അവളുടെ മനസ്സിൽ എന്താണെന്ന് ചോദിക്കരുത്. അല്ല, ഞാൻ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. നിങ്ങൾ മാത്രം നിങ്ങളുടെ ഭാര്യയുടെ കൂടെ, ഓ സോറി, ഭർത്താവിനോട് 24 മണിക്കൂർ സന്തോഷമായിട്ടിരിക്കുന്നില്ലേ? എന്റെ അനിയത്തി മാത്രം ഇവിടെ വായി നോക്കി തലൂത്ത് നിൽക്കണോ? അവൾ എങ്ങനെ ഒറ്റയ്ക്കോ? ഞങ്ങൾ എല്ലാരും അവളുടെ കൂടെ ഉണ്ടല്ലോ. അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ഞാൻ ഇനി സംസാരിക്കാതിരുന്ന അവളുടെ ജീവിതം വേസ്റ്റ് ആയി പോകും. എപ്പൊ നോക്കിയാലും ചുമ്മാരി ചുമ്മാരി. കല്യാണത്തിന് മുമ്പ് അവളോട് ഒരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ അവളുടെ ജീവിതം എങ്കിലും രക്ഷപ്പെടുവായിരുന്നു. നീ ഒന്ന് മിണ്ടാതിരിക്കടാ. എന്റെ ചെറിയച്ച, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുക. അല്ല, വളർത്തിയവർക്ക് അവളുടെ മനസ്സിൽ എന്താണെന്നെങ്കിലും ഒന്ന് ചോദിച്ചൂടെ? അവരിങ്ങനെ വായിത്തോന്ന് വിളിച്ചു പറയും, നിങ്ങളിങ്ങനെ ബൊമ്മ പോലെ തലയാട്ടിക്കൊണ്ടിരിക്കും. ചെറിയച്ച അവൾ പഠിച്ച കുട്ടിയാണ്. നിങ്ങളുടെ വാക്ക് കേട്ടാണ് അവൾ ഇങ്ങനെ ആയത്. ഈ വീട്ടിൽ നിന്ന് പോയ ആ വീട്, ആ വീട്ടിൽ നിന്ന് പോയ ഈ വീട്, നാല് തെരുവുകൾക്കുള്ളിൽ അവളുടെ ജീവിതം അങ്ങ് ഒതുക്കാമെന്നല്ലേ എല്ലാരും കൂടെ വിചാരിച്ചിരുന്നത്? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, ആഴ്ചയിലാഴ്ചയിൽ ഇങ്ങനെ വന്ന് കണ്ടിട്ട് പോയ ഇത് വീടാണോ അതോ ലോഡ്ജോ? നിർത്താ, ഡേയ് സേതു, പുറത്തു പോ. പറഞ്ഞ കേട്ടില്ലേ, വെളിയിൽ പോടാ. നിങ്ങളുടെ എല്ലാവരോടും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിട്ട് പറയാ, ഇനി എന്റെ കുടുംബകാര്യത്തിൽ ആരെങ്കിലും അത് ചെയ്യ് ഇത് ചെയ്യെന്നൊക്കെ പറഞ്ഞോണ്ട് വന്നാലുണ്ടല്ലോ, എന്റെ വിധം അങ്ങ് മാറും. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അബിയും പിള്ളേരും കൂടി ഞാൻ കൊച്ചിയിലേക്ക് പോവാ, വീടൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മോന്റെ അടുത്ത് പറഞ്ഞിട്ടല്ലേ വന്നേ, ഞാൻ അമ്മൂമ്മയെ പോയി കണ്ടിട്ട് അമ്മൂമ്മ ഹെൽത്തി ആക്കിയിട്ട് അതിനുശേഷം വരാം. ഓക്കെ? പക്ഷെ മുത്തശ്ശി അമ്മയോട് സംസാരിക്കുന്നത് പോലും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ അമ്മ അവരെ ഹെൽത്തി ആക്കും? ആദി നല്ലൊരു കുട്ടിയല്ലേ, ഇങ്ങനെ എന്തിനാ കരയുന്നേ? ഇപ്പൊ നമ്മള് സംസാരിച്ചോണ്ടിരിക്കുന്നത് എല്ലാവരും കേട്ടോണ്ടിരിക്ക, അവരൊക്കെ ഇപ്പൊ അറിയണോ നീ കരഞ്ഞോണ്ടിരിക്കാന്ന്? അമ്മ ചെന്ന് അമ്മൂമ്മയെ നോക്കിട്ട് ഉടനെ തന്നെ തിരിച്ചു വന്നേക്കാം. ഓക്കെ? വേണ്ട, ഫ്ലൈറ്റിൽ വന്നാ മതി. ശരി, ഓക്കെ, ഗിവ് മീ ഹൈ ഫൈവ്. അമ്മ ഞാൻ നോക്കിക്കോളാം, ഡോണ്ട് വറി. മുത്തശ്ശിയെ കണ്ടിട്ട് വിളിക്കേ. ശരി, ഓക്കെ ഡാ, ഞാൻ എത്തിട്ട് വിളിക്കാം. ബൈ. കേട്ടോ, സൂക്ഷിച്ചിരിക്ക. നോക്ക് എങ്ങനെ വണ്ടി ഓടിക്കുന്നെന്ന്. കൂടുതൽ ആൾക്കാർ ഇങ്ങനെ തന്നെ വണ്ടി ഓടിക്കുന്നത്. ഡിസിപ്ലിൻ എന്ന വാക്കിന്റെ മീനിങ് പോലും ശരിക്കും അറിയില്ല. റോഡ് സെൻസിന്റെ അർത്ഥം പോലും അറിയാത്തവര്. ഇത് സിറ്റിയല്ലേ, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. എന്താ, എനിക്ക് സിറ്റി എന്താണെന്ന് അറിയില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ആദ്യമായിട്ടല്ലേ കൊച്ചിയിലേക്ക് പോകുന്നത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാ. അല്ല, നിനക്കറിയോ, 6 മാസം ഞാൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. US പോകുന്നതിന് മുന്നേ ഇവരൊന്നും മാറാനേ പോകുന്നില്ല. മേ ബി നിനക്കിതെല്ലാം പുതിയ കാര്യമായിരിക്കും, നീ ഗ്രാമത്തിലെ പെണ്ണല്ലേ. കൊച്ചി മുമ്പത്തെ പോലെയൊന്നും അല്ല, ഇപ്പൊ ഒരുപാട് മാറിയിരിക്കുന്നു. അതെല്ലാം മാറിപ്പോയി, ഒന്ന് വാടിച്ചു വെക്കോ.
എങ്ങനെയുണ്ട് അഭി? സേതുവാ പറഞ്ഞ് ഇവിടെ ക്വാറന്റൈനിൽ ഇരിക്കാൻ പോകുന്നതെന്ന്. അതാ ഞാനൊന്ന് കാണാൻ വന്നേ. മാഡം, യുവർ റൂം ഈസ് റെഡി. ഓക്കെ, കാരി ഓൺ, ബൈ. എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. എന്താ അഭി നീ ഇങ്ങനെ നിൽക്കുന്നേ? അകത്ത് എന്തൊക്കെ ജോലി ഉണ്ടെന്ന് അറിയില്ലേ? പിള്ളേരെവിടെ? അകത്ത് തന്നെയുണ്ട്. ഇതാ ഈ ബാഗ് പിടിക്ക്. തന്നേക്കൂ. ചേച്ചി 10 മിനിറ്റ് കൊണ്ട് എത്തുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതിനു മുന്നേ എല്ലാ ജോലിയും തീർത്തിരിക്കണം. അഭി നീ എന്തിനാ ഇത് ഇവിടെ വെച്ചേ? അല്ല, കയ്യില് 2 ബാഗില്ലേ, അത് എടുക്കാന്ന് വെച്ചേ. ഏതൊക്കെ സാധനം എവിടെ വെക്കണോ അത് അവിടെ തന്നെ വെക്കണോ അഭി? ഇതെടുത്ത് കിച്ചണിൽ വെക്കേപ്പോ. എല്ലാ കാര്യവും ഇങ്ങനെ പറഞ്ഞുകൊടുത്തോണ്ടേയിരിക്കണം. എന്റെ ആദരമോളെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്ന്? നീ എന്താ ഇങ്ങനെ നിന്റെ ടോയ്സ് എടുത്തോണ്ട് അങ്ങോട്ട് പോയിരുന്നു കളിക്ക്? ആദവൻ എങ്ങോട്ട് പോയി? ആദി മേളിൽ കിടന്നുറങ്ങാ. അവൻ നമ്മുടെ വീടാന്ന് വിചാരിച്ച് ചുമരിൽ വരയ്ക്കും, പിന്നെ മുറിയിലെ കഥകളെല്ലാം പടപടാന്ന് വലിച്ചടക്കുകയും ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ ആൾക്കാർ കംപ്ലൈന്റ് കൊടുക്കും. അബി നിനക്ക് മനസ്സിലായോ? ആദ്ര നീ കളിച്ചു വെക്കാൻ മതി, മുകളിൽ പോയി അനിയനെ നോക്ക, അവൻ എന്താ ചെയ്യുന്നെന്ന് വേഗം പോയി നോക്ക്. നോക്കിക്കൊണ്ട് നിൽക്കാതെ പോയി ജോലി ചെയ്യാ അബി. എന്തിനാ അമ്മ എന്നോട് കള്ളം പറഞ്ഞേ? ഞാൻ മോളടുത്ത് എന്ത് കള്ളം പറഞ്ഞേ? ഇവിടെ വന്ന സന്തോഷത്തിലെ കൂട്ടുകാരോട് കളിക്കാം, കൊറേ പുതിയ കളികൾ കളിക്കാം എന്നൊക്കെയല്ലേ പറഞ്ഞത്? ഇപ്പൊ കണ്ടു ഞാൻ എന്ത് ചെയ്താലും അച്ഛൻ എന്നെ വഴക്ക് പറയുവാ. ശരി, ഓക്കെ, ഇനി മോളെ അച്ഛൻ വഴക്ക് പറയാതെ ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി, മോള് കളിച്ചോ, ശബ്ദം ഉണ്ടാക്കരുത്. നമസ്കാരം മോളെ. ഞാനിവിടുത്തെ സെക്യൂരിറ്റിയാ മോളെ. എന്റെ പേര് വേലായുധൻ. നിങ്ങൾ പുതുതായിട്ട് വന്ന താമസക്കാരാണെന്ന് അറിഞ്ഞു. എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി മോളെ. ഇപ്പൊ ഒന്നുമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. ശരി മോളെ. ആരാ? നമസ്കാരം സാറേ, ഞാനിവിടുത്തെ സെക്യൂരിറ്റിയാ. എന്റെ പേര് വേലായുധൻ. നിങ്ങൾ പുതിയ താമസക്കാരെ വന്നത് സെക്രട്ടറി പറഞ്ഞു, അതാ ഞാൻ വന്നത്. എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി സാറേ, ഞാൻ വന്നോളാം. കാറിലെ കുറച്ച് സാധനം ഇരിപ്പുണ്ട്, പോയി എടുത്തോണ്ട് വരാം. എടുത്തോണ്ട് വരാലോ സാറേ. നിങ്ങൾ പോയി എടുത്തിട്ട് വാ, എനിക്ക് കുറച്ച് തുടക്കാനുണ്ട്. മോളെ, ഞാനും എന്റെ ഭാര്യയും കൂടി തുറന്നുടച്ച് കണ്ണാടി പോലെ ആക്കിയിട്ടുണ്ട്. അതിന് അവക്ക് ഞാൻ 2 ബിരിയാണിയാണ് മേടിച്ചു കൊടുത്തത്. അത് സാറില്ല, എന്റെ തൃപ്തിക്ക് അനുസരിച്ച് ചെയ്തു. ശരി മോളെ. എന്ത്? ഇതിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ ചെയ്യാ ചേച്ചി, ഇപ്പൊ ഇങ്ങത്തും. അതിന് മുന്നേ എല്ലാം തീർക്കണം. ഓക്കെ. Thank you.
തൊട്ടടുത്ത് തന്നെ ബീച്ച്, നല്ല സൂപ്പർ കാറ്റ്. സൂപ്പർ ഡാ സിദ്ധു. എത്ര കാറ്റടിച്ചാലും അളിയന്റെ മുടിക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ അല്ലേ? ആക്കിയതാണോ? എടാ കറണ്ട് പോയാലും കുഴപ്പമില്ലടാ, നല്ല സൂപ്പർ കാറ്റുണ്ട്. അതേ, കുട്ടികളുടെ സ്കൂൾ അടുത്താണോ അതോ കുറെ ദൂരം പോകണോ? ചേച്ചി ഗേറ്റിനടുത്ത് വന്ന് പിക്ക് ചെയ്തോളും, പിന്നെ അവിടെ തന്നെ ഡ്രോപ്പും ചെയ്യും. പിന്നെ സ്കൂളും അടുത്തന്നല്ലേ, നമുക്കും പോയി ഡ്രോപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാവർക്കും പോയി പാല് കൊടുത്തിട്ട് വരാം, എന്റെ കൂടെ ഒന്ന് വരുമോ? അതൊന്നും വേണ്ട. അല്ല, നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആരെന്ന് അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു അബി? ഇതൊന്നും നമ്മുടെ നാടല്ല, ഇത് കൊച്ചിയാണ്. അവരവർക്ക് അവരവരുടെ ജോലി മാത്രമേ നോക്കാൻ സമയമുണ്ടാവൂ. അതുകൊണ്ട് നമ്മളും അങ്ങനെ ആയിരിക്കണം, അപ്പോഴേ നമ്മുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. കറക്റ്റ് ആണടാ സിദ്ധു. ഇങ്ങോട്ട് നോക്ക് അബി, എന്തിനാ അറിയാത്ത നാട്ടിലൊക്കെ വെറുതെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്? വെറുതെ പ്രശ്നങ്ങൾ വന്നു കയറും. എന്തായാലും സിദ്ധു പറയുന്നത് കേട്ട് നടന്നോ.